മുൻ ഗതാഗത മന്ത്രിയും എം പിയും എം എൽ എമാരുന്ന ഇ കെ ഇമ്പിച്ചി ബാവയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി തിരപ്പോലൊരാൾ പ്രദർശനത്തിനെത്തുന്നു. 25 രാവിലെ 10 പൊന്നാനി അലങ്കർ തിയേറ്ററിലാണ് ആദ്യ പ്രദർശനം. വൈകിട്ട് 3 പൊന്നാനി എ വി ഹൈസ്കൂളിൽ ഡോക്യുമെന്ററിയുടെ പ്രകാശനം നിയമസഭാ സ്പീക്കർ എം പി രാജേഷ് സംഗീത സംവിധായകൻ ബിജിപാളിന് നൽകി നിർവഹിക്കും. ഒരു പുതിയ പാർട്ടി ഉണ്ടാവാൻ പോകുന്നു സിപിഐഎം എന്ന് ലോകത്തോട് ആദ്യം പറഞ്ഞത് ഇമ്പിച്ചി ബാവയാണ്. പൊന്നാനിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് ഉയർന്ന ഇമ്പിച്ചി ബാവയുടെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് ഈ ഡോക്യുമെന്ററി. ഇമ്പിച്ചി ബാവയുടെ ത്യാഗോജ്ജ്വലമായ പോരാട്ടങ്ങളും ജയിൽവാസവും ഒളിവ് ജീവിതവും ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തുടങ്ങിയ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. ഹൈസ്കൂൾ പഠനകാലത്ത് എ കെ ജി നയിച്ച ഗുരുവായൂർ ക്ഷേത്രപ്രവേശന വിളംബര ജാഥയിൽ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വഴികളും ഡോക്യുമെന്ററിയിലുണ്ട്. പാർലമെന്റിൽ പ്രാദേശിക ഭാഷയിൽ ആദ്യമായി പ്രസംഗിച്ചത് ഇമ്പിച്ചി ബാവയാണ്. 5-8 നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് ഘോരപരമായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. ഏട്ടൻ പറഞ്ഞു ഇതാണ് ഇമ്പിച്ചി ബാവ. മലബാറിലേക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ അനുവദിക്കുന്നതും ഇമ്പിച്ചി ബാവ ഗതാഗത മന്ത്രിയായിരിക്കുമ്പോഴാണ്. ഇമ്പിച്ചി ബാവയോടൊപ്പമുള്ള ജയിൽ അനുഭവങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർക്കുന്നു. വി എസ് അച്യുതാനന്ദൻ, എം ടി വാസുദേവൻ നായർ, കോടിയേരി ബാലകൃഷ്ണൻ, രമേശ് ചെന്നിത്തല എന്നിവരും ഇമ്പിച്ചി ബാവയെ ഓർക്കുന്നു. 4.5 ഞങ്ങൾ സഹപ്രവർത്തകരായി. ഇമ്പിച്ചി ബാവയും ഞാനും കണ്ണൂർ സെൻട്രൽ ജയിലിൽ 1.5 മിസാ തടവുകാരായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് വലിയ സ്നേഹവും വാത്സല്യവും അദ്ദേഹം നൽകിയത് ഞാനിവിടെ. പി കെ ശ്യാമകൃഷ്ണൻ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയുടെ രചന സി പി എം പൊന്നാനി ഏരിയ സെക്രട്ടറി പി കെ ഖലീമുദ്ദീനാണ്. റഫീഖ് അഹമ്മദ് എഴുതിയ പാട്ടിന് ബിജി പാലിന്റേതാണ് സംഗീതം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.